ആലുവയിൽ 5 വയസ്സുകാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫക് ആലത്തെ കോടതി റിമാൻഡ് ചെയ്തു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ മൃതദേഹം ചാക്കിലാക്കിയ ശേഷം മണ്ണും കല്ലുമിട്ടെന്ന് പ്രതി മൊഴി നൽകിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിനുമായി 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി നാളെ പരിഗണിക്കും. കൊലപാതകം ബലാത്സംഗം അടക്കം 9 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പറക്കമുറ്റാത്ത പെൺകുട്ടിയെ പിച്ചി ചീന്തിയ കൊടും ക്രിമിനലിനെ പറ്റി വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ഇത്തരമൊരു കൊലപാതകം ആദ്യത്തേതാണോ, മുമ്പ് സമാന കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ പരിശോധന വേണം. ഉച്ചയ്ക്ക് 12 മണിക്ക് ആലുവയിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും പോലീസിന്റെ ആവശ്യം ഇതാണ്. കൊലപാതകം ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകളടക്കം 9 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെയുള്ളത്. ബീഹാർ സ്വദേശി എന്നാണ് പറയുന്നതെങ്കിലും ഇക്കാര്യത്തിലും വിശദമായ പരിശോധന വേണം. ആ ദിവസം വൈകുന്നേരം ഈ കുട്ടിയുടെ കൂടെ ഇയാൾ അവസാനമായിട്ട് കണ്ടിട്ടുണ്ടോ, ആൾക്കാരുണ്ടോ എന്നിട്ടുള്ള കാര്യങ്ങൾ, സി സി ടി വി ഫുട്ടേജ് അല്ലാതെ അവസാനമായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നിട്ട്, സോ ദാറ്റ് നമുക്ക് അങ്ങനെ ആരെങ്കിലും സാക്ഷികൾ കിട്ടിയാൽ, നിലവിലുള്ള സാക്ഷികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടി ഐ പി ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് ഉൾപ്പെടെ ഉള്ള ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. ബീഹാർക്ക് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ബീഹാർക്ക് പോലും പോകുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഹാ, ആസ് ഓഫ് നൌ അന്വേഷണത്തിൽ നമുക്ക് മറ്റേ ആൾക്കാരുടെ പങ്ക് ഉള്ളതായിട്ട് വെളിവായിട്ടില്ല ഇതുവരെ. നാളെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ ചോദ്യം ചെയ്യലിനാണ് പോലീസ് നീക്കം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ താമസ സ്ഥലം, കൊലപാതകം നടത്തിയ ആലുവ മാർക്കറ്റിലെ ആളൊഴിഞ്ഞയിടം എന്നിവിടങ്ങളിലെല്ലാം കൊണ്ടുപോയി തെളിവെടുക്കണം. കൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് ഉറപ്പാക്കണം. തട്ടിക്കൊണ്ടുപോയതു മുതൽ കൊലപാതകം വരെയുള്ള ഓരോ നിമിഷങ്ങളും ഇഴകേറി പരിശോധിക്കണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.